ബി ജെ പി കേരളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന സീറ്റാണ് തിരുവനന്തപുരം തലസ്ഥാനം പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് ഏറ്റവും ജനസമ്മതനായ നേതാവിനെ തന്നെയാണ് മിസോറാം ഗവർണർ പദവി രാജിവെച്ച് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ കുമ്മനം തലസ്ഥാനത്തേക്ക് എത്തുന്നത് ത്രികോണ മത്സരത്തിന്റെ ആവേശം ഏറ്റുവാങ്ങി തന്നെയാണ് ആദ്യം ത്രികോണ മത്സരം നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയരംഗം വികസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എൻ ഡി എയുടെ ഒരു വരവോടുകൂടിയാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ശക്തിയാണ് എൻ ഡി എ എന്നുള്ളതിൻ്റെ തെളിവാണ് ത്രികോണ മത്സരം വന്നതോടുകൂടി രണ്ട് മുന്നണികളും അങ്കലാപ്പിലായി എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ ദേശവ്യാപകമായി ഉരുത്തിഞ്ഞു വന്നിരിക്കുന്ന ബഹുജനാഭിപ്രായം അത് കണക്കിലെടുക്കുമ്പോൾ വലിയൊരു മോഡി തരംഗമാണ് ഇപ്പോൾ ഭാരത്തുമുടനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയം കേരള ജനതയുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമാണ് അതിനെതിരെ സമസ്ത ജനതയും ഒറ്റക്കെട്ടാണെന്നും അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുമ്മനം പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഈ കേരളത്തിൽ സമസ്ത ജനതയും രംഗത്തു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അടുത്തത് ഇനിയിപ്പോൾ ശബരിമല കഴിഞ്ഞാൽ മലയാറ്റുപള്ളിയാകാം വേണമെങ്കിൽ ഭീമാപ്പള്ളിയാകാം അതിൻ്റെ ഒക്കെ ആഭ്യന്തര കാര്യങ്ങൾ ചിലപ്പെടപ്പെടാം അപ്പോൾ അതൊരു ഭാവിയിൽ ശബരിമല ഒരു ടെസ്റ്റ് കേസാണ് അവിടെ ഗവൺമെൻറ് വിജയിച്ചു കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യധ്വംസനമാണ് പിന്നീടുണ്ടാകും ആചാരങ്ങളുടെ മേൽ ഉള്ള കഠിന കയറ്റമാണ് അപ്പോൾ എല്ലാ മതസ്ഥർക്കും ആചാരങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് അവർക്കൊക്കെ അനുഷ്ഠാനവും പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള ആരാധനാക്രമങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ അതാത് സമൂഹത്തിൽ ആ സമൂഹ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഒരു മതേതര സർക്കാർ കയറി ഇടപെട്ട് അവർ ശബരിമലയിൽ വിജയിച്ചു പോയാൽ പിന്നെ നാളെ മറ്റും ആരാധനാലയങ്ങളിലതുണ്ടാകും എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ രംഗത്ത് വന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി പരീക്ഷിച്ച ഇടതു വലതു മുന്നണികളെ കേരള ജനത മടുത്തുവെന്നും മാറ്റത്തിന്റെ പതാകാവാഹകരായി അവർ എൻ ഡി എ പിന്തുണയ്ക്കുമെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്നതായും കുമ്മനം തത്വമി ന്യൂസിനോട് പറഞ്ഞു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉറച്ച കാൽവായ്പോടെയാണ് കുമ്മനം രാജശേഖരൻ എത്തിയിരിക്കുന്നത് ഇടത് വലതു മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച മണ്ഡലത്തിൽ ഇക്കുറി താമര വിരിയിക്കാനാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ക്യാമറാമാൻ അരുൺ മഹേന്ദ്രനൊപ്പം സനോജ് നായർ തത്തുമൈ ന്യൂസ്